ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിജയസാധ്യതയെ ചൊല്ലി കോൺഗ്രസിലും യു ഡി എഫിലും തർക്കം മൂക്കുന്നു. കെ സുരേന്ദ്രൻ ജയിച്ചാൽ ഉത്തരവാദി പിണറായി വിജയനാണെന്നും സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് നൽകിയെന്നും പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻകൂർ ജാമ്യമെടുത്തു. മുസ്ലിം ലീഗ് നേതാവും സിറ്റിംഗ് എം എൽ എയുമായ എം സി കമറുദ്ദീനും ഇതേ ആരോപണം തന്നെയാണ് ഉന്നയിച്ചത്. ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം നിർജീവമായിരുന്നുവെന്നും കമറുദ്ദീൻ വെച്ച് താങ്ങി. എന്നാൽ മഞ്ചേശ്വരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം അഷറഫും രാജ്മോൻ ഉണ്ണിത്താൻ എം പിയും മുല്ലപ്പള്ളിയെ തള്ളി രംഗത്തെത്തി. മതേതര വോട്ടുകൾ തനിക്ക് പരമാവധി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഉറച്ച വിജയപ്രതീക്ഷ ഉണ്ടെന്നുമായിരുന്നു അഷറഫിൻ്റെ പ്രതികരണം. കെ പി സി സി അധ്യക്ഷൻ്റെ ആരോപണം എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നും അഷറഫ് പറഞ്ഞു. എന്നാൽ മഞ്ചേശ്വരത്ത് ആശങ്കയുണ്ടെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ എല്ലാ ജില്ലകളിലെയും നേതാക്കന്മാരെ ബന്ധപ്പെട്ടിരുന്നു. മഞ്ചേശ്വരത്തെ നേതാക്കന്മാരുമായും ബന്ധപ്പെട്ടിരുന്നു. ഫീൽഡിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണ് മഞ്ചേശ്വരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതീവ ദുർബലനാണെന്നുമാണ് മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടത്. അയാൾ എൽ ഡി എഫുകാരുടെ ഇടയിൽ തന്നെ വിവാദ പുരുഷനാണത്രേ. ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കന്മാരുമായി വളരെ ചങ്ങാതത്തിലാണ്. ഇത് തന്നെയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യ ധാരണയത്രേ. മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ അസാധാരണമായ നിർവികാരതയും കാണാൻ സാധിച്ചു. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങാറുണ്ടെന്നും അത്തരത്തിലൊന്ന് മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടില്ലെന്നും മുല്ലപ്പള്ളി തറപ്പിച്ചു പറഞ്ഞു. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മഞ്ചേശ്വരത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കാനുള്ള മര്യാദ കാണിച്ചില്ലെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആരോപണം. യു ഡി എഫിൻ്റെ വോട്ട് കൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് മിന്നുന്ന വിജയം നേടാനാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. കല്ലിയാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനെടുത്ത പാർട്ടിയുടെ പിന്തുണ തേടിയത് ശരിയായ നടപടിയല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു. എന്നാൽ കേരളത്തിലെ 45-ലധികം മണ്ഡലങ്ങളിൽ എൻ ഡി എ പരാജയപ്പെടുത്താൻ സി പി എമ്മും കോൺഗ്രസും പരസ്പരം വോട്ട് മറിച്ചിട്ടുണ്ടെന്നാണ് എൻ ഡി എയുടെ സംസ്ഥാന ചെയർമാൻ പി കെ കൃഷ്ണദാസിൻ്റെ ആരോപണം. ഇത് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെയും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും അറിവോടെയാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഘടകങ്ങൾ എൻ ഡി എയ്ക്ക് ജയസാധ്യതയുള്ള സീറ്റുകൾ പകുതി വീതം പങ്കിട്ടെന്നും കൃഷ്ണദാസ് ആരോപിക്കുന്നത്. നിലവിലെ എൻ ഡി എയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മഞ്ചേശ്വരത്ത് സി പി എം വോട്ട് മറിച്ചെന്ന കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും പ്രസ്താവനകൾ ഈ അട്ടിമറിക്ക് തെളിവാണത്രേ. നിയമസഭയ്ക്ക് പുറത്ത് നിർണായക ശക്തിയായിരുന്ന ബി ജെ പി ഇനി നിയമസഭയ്ക്കകത്തും നിർണായക ശക്തിയാകും. മഞ്ചേശ്വരത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സി പി എം സഹായം തേടിയത് വരാൻ പോകുന്ന സി പി എം കോൺഗ്രസ് സഖ്യത്തിൻ്റെ പരസ്യമായ ചുവടുവയ്പ്പാണെന്നും എസ് ഡി പി ഐ, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഇക്കുറി പിന്തുണച്ചുവെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. ഇത് കൃഷ്ണദാസിൻ്റെ മനപ്പായസം മാത്രമാണ്. നിയമസഭയിൽ നിർണായക ശക്തി പോയിട്ട് നിയമസഭയ്ക്കകത്ത് കാലെടുത്ത് കുത്താൻ ഒരു ബി ജെ പിക്കാരനും ഉണ്ടാവില്ല, ഉണ്ടാകത്തുമില്ല.